ഏവർക്കും വന്ദനം. വളരെ സന്തോഷത്തോടു കൂടെയാണ് ഒരു പുതിയ നല്ല എഴുത്തുകാരനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുവാൻ ഞാൻ ശ്രമിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ജോസഫ് ആൻഡ് ലോൺ, ജോസഫ് പ്രകാശ് എന്ന പേരിലും അറിയപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ ഈ അടുത്ത കാലത്ത് പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് മക്രോണി എന്ന പേരിൽ. ഇത് വളരെ ആർത്തിയോടെ ഞാൻ വായിച്ചു. ഈ അടുത്ത കാലത്ത് എൻ്റെ രണ്ട് കണ്ണിനും ഓപ്പറേഷനായിരുന്നു. അതിനുശേഷം ഞാൻ വായിച്ച ആദ്യത്തെ പുസ്തകം ജോസഫിൻ്റെ, ജോസഫ് ആൻഡ് ലോണിൻ്റെ മക്രോണി എന്ന, ഇത് എച്ച് എൻ സി നോവൽ മത്സരത്തിൻ്റെ പുരസ്കാരം നേടിയ നോവലാണ്. ഇങ്ങനെയൊരു നല്ല നോവൽ രചിച്ചതിന് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ജോസഫിനോടുള്ള നമ്മുടെ സ്നേഹവും നന്ദിയും ആദരവും ഞാൻ ആദ്യമേ അറിയിക്കുകയാണ്. വിചിത്രമായ ഒരു ശീർഷകമാണ് ഇതിനുള്ളത്. നിങ്ങൾക്കറിയാം മക്രോണി, എന്നെപ്പോലെ പ്രായമുള്ളവർ മക്രോണി എന്ന വാക്ക് കേട്ടിട്ടുണ്ട്. കാരണം 50കളുടെ അവസാന ഭാഗങ്ങളിൽ കേരളത്തിൽ ഭക്ഷ്യക്ഷാമം ഉണ്ടായപ്പോൾ നമുക്ക് കഴിക്കാൻ ലഭിച്ചത് മക്രോണിയാണ്. അപ്പോൾ അതാണ്, ഇതൊരു പാചകവിധിയാണ് എന്ന് നിങ്ങൾ തോന്നാതിരിക്കേണ്ടതിനാണ് ഇത് പ്രത്യേകതയുള്ള ഒരു കാഴ്ചപ്പാടിൽ എഴുതിയ ഒരു നോവലായതുകൊണ്ട് പ്രത്യേകമായ ഒരു ശീർഷകം അതിന് ലഭിച്ചു എന്നതാണ് എനിക്ക് പറയാനുള്ളത്. ഇത് ഞാൻ വായിച്ചപ്പോൾ, വാസ്തവത്തിൽ ഇത് വായിച്ച് തീർക്കാൻ ഒക്കെ ഞാൻ വിചാരിച്ചല്ല, കാരണം എൻ്റെ കണ്ണ് വേണ്ടതുപോലെ പ്രവർത്തനക്ഷമമല്ലാത്തതുകൊണ്ട്. എന്നാൽ ഇത് വായിച്ചു തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അത്ഭുതകരമായി, ഞാൻ ഉദ്ദേശിച്ചതിനേക്കാൾ വളരെ വളരെ ത്വരിതഗതിയിൽ ഇത് വായിച്ച് തീർക്കുവാനും വളരെയധികം ആസ്വദിക്കുവാനും ഇടയായി. നമ്മുടെ ഇടയിൽ നിന്ന് നല്ല ഒരു എഴുത്തുകാരൻ കൂടെ സൂര്യനെ പോലെ ഉദിച്ചു വരുന്നു എന്നതിൽ ഞാൻ വളരെയധികം ആഹ്ലാദിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ ഞാനൊരു പുസ്തകം എഴുതി പബ്ലിഷ് ചെയ്തതിനേക്കാൾ, പ്രത്യേകിച്ച് എന്നേക്കാൾ പ്രായം കുറഞ്ഞ ഒരാൾ ഒരു നല്ല കൃതി കേരളത്തിന്, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളുടെ ഇടയിൽ നിന്ന് ഇങ്ങനെ സംഭാവന നൽകുന്നു എന്നതിനെപ്പറ്റി അതിലല്ലാതെ ആഹ്ലാദിക്കുന്നൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ജോസഫിനെ നമ്മുടെ ഓരോരുത്തരുടെയും പൊതുസ്വത്തായി നാം കാണുകയും സ്വീകരിക്കുകയും ചെയ്യണം എന്ന് ആ മുഖമായി ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഞാൻ ഈ പുസ്തകത്തെപ്പറ്റി ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ഇംഗ്ലീഷായിരുന്നു എൻ്റെ പ്രധാനപ്പെട്ട ഭാഷ എന്നതുകൊണ്ട് ഞാനിതിനെ എ കലൈഡോസ്കോപ്പ് ഓഫ് കോണ്ടംപററി ലൈഫ് എന്ന് പറയും. അതായത് കലൈഡോസ്കോപ്പ് നിങ്ങൾക്കറിയാം, പല വിധത്തിലുള്ള ദൃശ്യങ്ങൾ, അതിനകത്തുള്ള കാര്യങ്ങളൊന്ന് കുലുക്കിയിട്ട് തിരിക്കാൻ വേറെ ഇങ്ങനെ വരും. അങ്ങനെ പലവിധമായ കാര്യങ്ങൾ ഒന്നിച്ച് ചേർത്തിട്ടുള്ള മനോഹരമായ ഒരു കൃതിയാണ് എ കലൈഡോസ്കോപ്പ് ഓഫ് കോണ്ടംപററി ലൈഫ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇത് വായിക്കുന്നതിൽ ഒരു പ്രത്യേക അനുഭവം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ഏതാണ്ട് അര നൂറ്റാണ്ട് കേരളം വിട്ട് വെളിയിലായിരുന്നു, ഡൽഹിയിലായിരുന്നു. അപ്പോൾ കേരളത്തോടുള്ള എൻ്റെ ബന്ധം വളരെ ബലഹീനമായിരുന്നു. എന്നാൽ ഈ പുസ്തകം വായിച്ചതോടുകൂടെ പല കാര്യങ്ങളും, വിട്ടുപോയ പല കാര്യങ്ങളും എനിക്ക് തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വളരെ പ്രത്യേകതയുള്ളൊരു അനുഭവമായിട്ടാണ് ഇത് വായിച്ചപ്പോൾ ഇതെനിക്ക് ബോധ്യപ്പെട്ടത്. രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, ഈ പുസ്തകത്തിലൊരു പ്രത്യേകമായ സെൻസിബിലിറ്റിയുണ്ട്. നാം ജീവിതത്തെ കാണുകയും ഓരോ അനുഭവങ്ങളെ വിലയിരുത്തുകയും ചെയ്യുമ്പോൾ, അതിനെപ്പറ്റി പ്രതിപാദിക്കുമ്പോൾ നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ രുചി അതിൽ കടന്നു വരും. ഓരോ എഴുത്തുകാരൻ്റെയും പ്രത്യേക സിഗ്നേച്ചറുള്ള ഒരു സെൻസിബിലിറ്റിയുണ്ട്. എൻ്റെ ആത്മാവിനോട് വളരെ അടുത്ത ഒരു സെൻസിബിലിറ്റി, ഒരു വൈകാരിക ബൗദ്ധിക സർഗാത്മകപരമായ ഒരു മൃദുലത, ഒരു പ്രത്യേകത, ഒരു പുഷ്പത്തിൻ്റെ മണം പോലെ, അല്ലെങ്കിൽ ഒരു കുഞ്ഞിൻ്റെ മുഖത്ത് തെളിഞ്ഞു വരുന്ന പുഞ്ചിരി പോലെ, അല്ലെങ്കിൽ ആറിലൊഴുകുന്ന കാട്ടാറിൻ്റെ ഒരു ചെറിയ സ്വരം പോലെയുള്ള പ്രത്യേകത ഇതിലുണ്ട് എന്ന് പറയാൻ എനിക്ക് സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഇതിൽ കൂടെ പ്രകടമാകുന്ന ആ ശൈലി, എഴുത്തിൻ്റെ ശൈലി, സെൻസ് സ്റ്റൈൽ എന്ന് പറയും. അപ്പോൾ അതും വളരെ ആസ്വാദ്യകരമാണ്, വളരെ മനോഹരമായിട്ട് എഴുതപ്പെട്ട ഒരു കൃതിയാണ് എന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷം. അതുകൊണ്ട് ഞാനിനി അധികമായിട്ട് എൻ്റെ ആമുഖ പ്രസ്താവനകൾ ദീർഘിപ്പിക്കാതെ നിങ്ങളേവരെയും ജോസഫിലേക്ക് തന്നെ ക്ഷണിക്കുകയാണ്. അദ്ദേഹം നിങ്ങൾക്കറിയാം എൻ്റെ കൂടെ ഇപ്പോൾ ഇരിപ്പുണ്ട്. എനിക്ക് വളരെ
അത്ഭുതമാണ് വാസ്തവത്തിൽ ഇങ്ങനെ ഒരു കൃതി. ഇത് വളരെ ബൃഹത്തായ ഒരു കാലഘട്ടത്തെയും അതിൻ്റെ ജീവിത ഇംഗ്ലീഷിൽ പനോരമ എന്നൊരു വാക്കുണ്ട്, ദ പനോരമ ഓഫ് ലൈഫ്. അത് വിശാലമായ കവറേജുള്ള, അത് പലയിടങ്ങളിൽ ചെന്ന് മുട്ടുന്നുണ്ട്. ഇംഗ്ലീഷ് ഡൽഹിയിൽ പോകുന്നുണ്ട്, മറ്റിടത്ത് പോകുന്നുണ്ട്, കേരളത്തിലൂടെ സഞ്ചരിക്കുന്നുണ്ട്, അവിടെ പോകുന്നുണ്ട്, ജീവിതത്തിൻ്റെ വിവിധ മുഖങ്ങളെ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. വളരെ ബൃഹത്തായ ഒരു ദർശനം, എ കോംപ്രിഹെൻസീവ് വിഷൻ നമുക്ക് പറയാം. അപ്പോൾ അതിനെ വളരെയധികം വാസ്തവത്തിൽ അത്ഭുതപ്പെടുത്തും. ഏതായാലും ഇത് സംബന്ധമായ ചില കാര്യങ്ങൾ, ഈ പുസ്തകത്തിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ ഇതിൻ്റെ സൃഷ്ടാവായ ജോസഫിനോട് തന്നെ നമുക്ക് ആരാഞ്ഞറിയാനുള്ള അവസരം. നിങ്ങൾ ഏവരും ഈ പുസ്തകം വാങ്ങിച്ച് വായിക്കും എന്ന ഒരു വലിയ പ്രതീക്ഷ എനിക്കുണ്ട്. ഐ ആം ഹാപ്പി ടു വെരി സ്ട്രോങ്ലി റെക്കമെൻഡ് ദിസ് നോവൽ ടു ഓൾ ഓഫ് യു. ഇനി എനിക്ക് ജോസഫിൽ നിന്ന് പ്രാപിക്കാനുള്ള, നമുക്ക് ഏവർക്കും പ്രാപിക്കാനുള്ള ആദ്യമായിട്ട്, പ്രിയപ്പെട്ട ജോസഫ്, ഞങ്ങളുടെ ഇടയിലേക്ക് സ്വാഗതം. ഈ നോവൽ എഴുതുവാനിടയായ സാഹചര്യം വളരെ ഹ്രസ്വമായിട്ട് ഒന്ന് പങ്കിട്ടാൽ അത് പ്രയോജനമായിരിക്കും. ഞാൻ 2013 ഈ നോവലിൻ്റെ രചന ആരംഭിക്കുന്നത്. 2013 ആരംഭിച്ച് 2016 ഏകദേശം അത് പൂർത്തീകരിച്ചു എന്ന് തന്നെ പറയാം. അപ്പോൾ പൂർത്തീകരിച്ചതിന് ശേഷം ഞാൻ CMS കോളേജിലെ മലയാളത്തിൻ്റെ HOD ആയിരുന്ന, എല്ലാവർക്കും സുപരിചിതനായ നമ്മുടെ ഡോക്ടർ ബാബു ചെറിയൻ സാറിനെ ഈ പുസ്തകം ഒന്ന് കാണിച്ചു. അദ്ദേഹം എനിക്ക് തോന്നുന്നു 1 എടുത്തു, വളരെ സാവധാനം തന്നെ അതിനെ അപഗ്രഥിച്ചുകൊണ്ട് ഒരു വായനയും പഠനവും നടത്തിയിട്ട് എന്നോട് പറഞ്ഞു, നമുക്ക് വളരെ അഭിമാനത്തോടെ തന്നെ അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു കൃതിയാണിത്, ഇത് നമുക്ക് പ്രസിദ്ധീകരിക്കണം. അപ്പം സാറിൻ്റെ ഒരു അഭിപ്രായത്തിൽ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൻ്റെ കോട്ടയത്തുള്ള SPCS വഴി ഇതിനെ പ്രസിദ്ധീകരിക്കണം എന്നുള്ളൊരു അഭിപ്രായം സാറ് പറഞ്ഞു. എനിക്കും അത് താല്പര്യമായിരുന്നു. എന്നാൽ ചെറിയ ചെറിയ എഡിറ്റിംഗ് വർക്കുകളൊക്കെ ഇതിനകത്ത് നടത്തേണ്ടതായിട്ടുണ്ടായിരുന്നു. അത് പല വ്യക്തിപരമാകുന്ന സാഹചര്യങ്ങൾ കൊണ്ട് നീണ്ടുപോയി. അങ്ങനെ നീണ്ട ഒരു 4 എൻ്റെ പേഴ്സണലായിട്ടുള്ള കുറേ കാര്യങ്ങളും ഒക്കെ വന്ന് നീണ്ടുപോയി. അപ്പം ബാബു ചെറിയൻ സാറ് തന്നെയാണ് ഈ HNC പബ്ലിക്കേഷൻസിൻ്റെ ഡയമണ്ട് ജൂബിലിയോടനുബന്ധിച്ച് അവരൊരു കേരളത്തിലെ എഴുത്തുകാർക്കിടയിൽ പുതിയ എഴുത്തുകാരെ കണ്ടെത്താനും അവരെ പ്രോത്സാഹിപ്പിക്കാനുമായി ഒരു നോവൽ ഒരു മത്സരം അവർ സംഘടിപ്പിച്ചു. അപ്പോൾ ബാബു ചെറിയൻ സാറ് തന്നെ എന്നോട് ഇതിനെപ്പറ്റി പറയുകയും ഞാനിതിൻ്റെ അറിയിപ്പിനെ കിട്ടിയതിന് ശേഷം ഇത് കൊണ്ട് കൊടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ അയച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമം ആരംഭിച്ചു. പക്ഷെ എനിക്ക് അതിൻ്റെ അവസാന ദിവസമാണ് ഇത് കൊണ്ട് തൃശ്ശൂർ കൊണ്ട് ഞാൻ കൊടുക്കുകയായിരുന്നു, HNC ഹെഡ് ഓഫീസിൽ കൊണ്ട് കൊടുക്കുകയായിരുന്നു. പിന്നീട് അവർ ഓരോ കാര്യങ്ങളും അവർ എന്നെ അറിയിച്ചുകൊണ്ടിരുന്നു. പ്രാഥമിക പട്ടികയിൽ തിരഞ്ഞെടുക്കപ്പെട്ടതും പിന്നീട് മാസങ്ങളെടുത്തു. അതിൻ്റെ പ്രധാനപ്പെട്ട കേരളത്തിലെ അറിയപ്പെടുന്ന നമ്മുടെ പ്രസിദ്ധരാകുന്ന നമ്മുടെ എഴുത്തുകാർ, നമ്മൾ വളരെ ആദരവോടെയൊക്കെ ഞാൻ നോക്കി കണ്ടുകൊണ്ടിരുന്ന CV ബാലകൃഷ്ണനും KB പ്രസന്നകുമാറും ഈ സന്തോഷ്കുമാറും അതിൻ്റെ വിധികർത്താക്കളായിരുന്നു. അതോടൊപ്പം തന്നെ P സുരേന്ദ്രൻ മാഷായിരുന്നു അതിൻ്റെ കോർഡിനേറ്റർ. അപ്പം അത്ര മികച്ച സാഹിത്യകാരന്മാർ അതിൻ്റെ ഒരു ജൂറിയിൽ വന്നു. അവർ 250 പുസ്തകങ്ങളിൽ നിന്ന് മികച്ച 4 അന്തിമ പട്ടികയിൽ നിന്നും തിരഞ്ഞെടുത്തു. എൻ്റെ പുസ്തകത്തോടൊപ്പം വേറെ 3 പുസ്തകങ്ങളൂടെ ഉണ്ട്. ഒന്ന് ശ്രീകണ്ഠൻ കരിക്കകത്തിൻ്റെ സെൻ കൊറോണ എന്ന് പറയുന്ന നോവല്. അത് കൊറോണയുടെ ഒരു പശ്ചാത്തലത്തിൽ, ആ കൊറോണ എന്ന മഹാവ്യാധി വന്നതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട നോവലാണ് സെൻ കൊറോണ. പിന്നെ VK അനിൽകുമാർ
അദ്ദേഹം സംഗീത നാടക അക്കാദമിയിലെ ഉദ്യോഗസ്ഥനാണ്. കാസർഗോഡ് തൃക്കരിപ്പൂറാണ് അദ്ദേഹത്തിൻ്റെ സ്വദേശം. അദ്ദേഹം ദൈവക്കരു എന്ന് പറയുന്ന ഒരു നോവൽ, അതൊരു പ്രാദേശികമാണ് നമ്മുടെ വടക്കൻ മലബാറിലെ തെയ്യവുമായി ബന്ധപ്പെട്ട തെയ്യം നിത്യജീവിതത്തിലെ വടക്കൻ മലബാറിലെ നിത്യജീവിതത്തിലെ പ്രതിരോധമായും സമകാലിക ജീവിതത്തിലെ തെയ്യത്തിൻ്റെ ഒരു രാഷ്ട്രീയം, തെയ്യം മുമ്പോട്ട് വെക്കുന്ന ഒരു പ്രതിരോധം, ആ ഒരു രാഷ്ട്രീയത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന ആ ഒരു തെയ്യത്തിൻ്റെ കഥകളും ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന നോവലാണ്. അടുത്ത പുസ്തകം ഫാസിൽ എന്ന് പറയുന്ന കുന്നംകുളങ്കാരനായ ഫാസിലിൻ്റെ, ഫാസിലിന് ധാരാളം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഫാസിലിൻ്റെ പാൽ ചതുപ്പ് എന്ന പുസ്തകമാണ് അത്. വളരെ ഗ്രാമീണ പശ്ചാത്തലത്തിൽ ഒരു വീട്ടിൽ വളർത്തുന്ന ഒരു പശുവിനെ ചുറ്റിപ്പറ്റി പശു പോകുന്ന വഴിയിലൂടെ കഥകളെ പറയുന്ന ഒരു നോവലാണ്. എൻ്റെ മക്രോണി എന്ന് പറയുന്ന നോവൽ, അതിൻ്റെ പേര് ഒരു വിചിത്രമാകുന്നത് പോലെ തന്നെ ഒരു വിചിത്രമാകുന്ന വായനാ അനുഭവത്തിലേക്ക് ഓരോരുത്തരെയും കൊണ്ടുപോകുന്ന ഒരു ഘടനയാണ് അതിന് ഉള്ളത്. അച്ഛൻ സൂചിപ്പിച്ചതുപോലെ നമുക്ക് മക്രോണി എന്ന പേര് നമുക്ക് കേരളത്തിന് സുപരിചിതമാകുന്നത് 1957 നമ്മുടെ ആദ്യത്തെ കേരളത്തിലെ ജനകീയ മന്ത്രിസഭയുടെ കാലത്ത് ക്ഷാമം ഉണ്ടാകുകയും കടുത്ത ക്ഷാമത്തെ പ്രതിരോധിക്കുവാനായി ഗവൺമെൻറ് ഒരു മക്രോണി എന്ന് പറയുന്ന ഭക്ഷ്യ വസ്തുവിനെ പുറത്തിറക്കി. അത് ഗോതമ്പും ഏതാണ്ട് കപ്പയുടെ പൊടിയും ഒക്കെ ചേർത്ത് ഇറക്കിയ ഒരു ഭക്ഷ്യ വസ്തുവാണ്. അപ്പം അന്ന് പ്രതിപക്ഷം, അന്നത്തെ പ്രതിപക്ഷം കോൺഗ്രസ്സുകാർ ഈ മക്രോണി എന്ന് പറയുന്ന ഈ ഭക്ഷ്യ വസ്തുവിനെ പരിഹസിച്ചുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം രാഷ്ട്രീയ പ്രചരണം നടത്തി. അതിന് അവർ പ്രധാനമായും ഉപയോഗിച്ചത് ആലപ്പുഴക്കാരനാകുന്ന ഒരു കാതികൻ ഉണ്ടായിരുന്നു, രാജൻ എന്ന് പറയുന്ന കാതികൻ. അദ്ദേഹത്തിൻ്റെ ഹാസ്യ കഥയായിരുന്നു മക്രോണി. അപ്പം മക്രോണിയെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇവർ രാഷ്ട്രീയ പ്രചരണമാക്കി. കോൺഗ്രസിൻ്റെ മീറ്റിങ്ങുകളിലൊക്കെ ഈ കഥാപ്രസംഗം ഉണ്ടാവും, ജനങ്ങൾ അവിടെ കൂടും. അന്ന് ഇതുപോലെ ടി വി ഇല്ല, മറ്റ് വിനോദ ഉപാധികളൊന്നും ഇല്ലാത്ത ഒരു കാലഘട്ടം, കേരളത്തിൻ്റെ ശൈശവദശയാണ്. കേരളം കേരളമായിട്ട് വളർന്നു വരുന്നതേ ഉള്ളൂ. അപ്പം ആ കാലഘട്ടത്തിൽ നമ്മളുടെ നാട്ടിൽ ഞാനന്ന് ജനിച്ചിട്ടില്ല, നമ്മളുടെ നാട്ടിലും കോൺഗ്രസിൻ്റെ ഒരു രാഷ്ട്രീയ പ്രചരണ യോഗമുണ്ടായി. എം പി ഗോവിന്ദൻ നായർ പോലുള്ള ആൾക്കാർ അവിടെ പങ്കെടുത്തു, കോൺഗ്രസിൻ്റെ ആൾക്കാർ. അപ്പം നേതാക്കന്മാർക്ക് വരുവാനൊക്കെ ഗ്രാമീണമാണ് നമ്മുടെ ഗ്രാമീണമാണ് നമ്മുടെ ഗ്രാമത്തിലേക്ക് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ കടന്നു വരുന്നു. അപ്പോൾ മെയിൻ വഴിയിൽ നിന്ന് ഈ കഥാപ്രസംഗം നടക്കുന്ന സ്ഥലത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ തോട് നീന്തി വേണം വരാൻ. അന്ന് പാലമില്ല, വഴിയില്ല. അപ്പോൾ അവിടേക്ക് വരാൻ വേണ്ടി താൽക്കാലികമായിട്ടുള്ളൊരു തെങ്ങുന്നടി കൊണ്ടുള്ള ഒരു പാലം, താൽക്കാലിക പാലമുണ്ടാക്കി. അതിനുശേഷം ആൾക്കാരൊക്കെ വന്നു, പ്രോഗ്രാം നടന്നു, കഥാപ്രസംഗം വിജയകരമായ രീതിയിൽ നടന്നു. അതിനുശേഷം ഈ പാലം വന്നപ്പോൾ നാടിൻ്റെ ഒരു സൗകര്യം നാടിന് വരികയാണ് പാലത്തിലൂടെ ഉണ്ടായത്. ആ തോട് നീന്തി കിടക്കേണ്ട പകരം പാലത്തിലൂടെ വരാം. ആ ഗുണകരമാകുന്ന ഒരു അവസ്ഥ, ഒരു മാറ്റമുണ്ടായി. അതിനെ പാലം പൊളിച്ചില്ല, പാലത്തിന് ജനങ്ങൾ ഉപയോഗിക്കുവാൻ തുടങ്ങി, അക്കരെ ഇക്കരെ കിടക്കുവാനായി. അപ്പം നാട്ടിലെ ചില ചെറുപ്പക്കാർ, അവർ ഈ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയോട് അനുകൂലിക്കുന്നവരാകാം, അവർ മക്രോണിപ്പാലം എന്ന് പരിഹസിച്ച് പറയുവാൻ തുടങ്ങി. കാലക്രമേണ അത് ഒരു പേരായി, യാഥാർത്ഥ്യമായി, അത് മക്രോണി ജംഗ്ഷനായി മാറി. ഇതിന് കേരളത്തിലെ മറ്റ് സ്ഥലങ്ങളെക്കാളും അല്ലെങ്കിൽ നാമധേയങ്ങളെക്കാൾ മതേതരത്വമാകുന്ന ഒരു
അടയാളം ആണ് ഈ മക്രോണി എന്ന് പറയുന്ന സ്ഥലം. മക്രോണി എന്ന ആ ഒരു ശീർഷകത്തിൻ്റെ പശ്ചാത്തലം ശ്രോതാക്കൾക്ക് നല്ല വ്യക്തമായി മനസ്സിലായി കാണും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഈ കൃതിയുടെ പിറവിയുടെ പിന്നിൽ ഒരു സംസ്ഥാനത്തിൻ്റെ ചരിത്രമുണ്ട് എന്നതുപോലെ തന്നെ ഞാൻ സാഹിത്യ മേഖലയിൽ ആജീവനാന്തം ജോലി ചെയ്തൊരു വ്യക്തി എന്ന നിലയിൽ, നോവലുകൾ പഠിപ്പിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു ചിന്ത ഓരോ എഴുത്തുകാരൻ്റെയും ആദ്യ കൃതിയിൽ അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫിക്കൽ എലമെൻറ്റ്സ്, അതായത് വ്യക്തിപരമായ അനുഭവങ്ങൾ, രുചികൾ, അത് ഈ കൃതിയെപ്പറ്റിയും അന്വർത്ഥമാണ് എന്ന ഒരു ഒരു പ്രതീതി ഇത് വായിച്ചപ്പോൾ എനിക്കുണ്ടായി. അപ്പോൾ അത് ഏത് തോത് വരെ ആത്മകഥപരമായ മെറ്റീരിയൽസ് അല്ലെങ്കിൽ സംഭവങ്ങൾ അല്ലെങ്കിൽ കാഴ്ചപ്പാടുകൾ വികാരങ്ങൾ ഇതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നൊരു പക്ഷേ വായനക്കാർക്ക്, പ്രോസ്പെക്റ്റീവ് റീഡേഴ്സ്, അവർക്കറിയാൻ താല്പര്യം കാണും. തീർച്ചയായിട്ടും നോവലിൻ്റെ ഉള്ളടക്കത്തിൽ പലപ്പോഴും ആത്മകഥാപരമാകുന്ന അംശങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. എന്നാൽ അതല്ലാതെ വളരെ ഗബ്രിയൽ ഗാർസിയ മാർക്കോസിൻ്റെ ഏകാന്തയുടെ 100 വർഷം എന്ന് പറയുന്ന നോവലിനെ പറ്റി അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ, എന്നാൽ നമ്മുടെ ജീവിതത്തിലൊക്കെ നമുക്ക് സ്വപ്നമാണോ മിഥ്യയാണോ എന്ന് തിരിച്ചറിയാൻ വയ്യാത്ത വിധത്തിലുള്ളൊരു മാജിക്കൽ റിയൽസത്തിൻ്റെ ഒരനുഭവം. എന്നാൽ അതൊക്കെ ഒരു പക്ഷേ നമ്മളെ സംഭവിച്ചിട്ടുള്ളതും അല്ലെ നമ്മളുടെ സ്വപ്നത്തിൽ കടന്നു വന്നിട്ടുള്ളതോ, നമ്മളുടെ വായന അനുഭവങ്ങൾ നമ്മുടെ ഹൃദയങ്ങൾ നമ്മുടെ ചിന്തകളിൽ രൂഢമായി പോയിട്ടുള്ള ചില ആശയങ്ങളുടെ പ്രതിഫലനമൊക്കെ ആയി അവയൊക്കെയും സ്വാധീനിച്ചിട്ടുണ്ട്. എന്നാൽ അതിലുപരി ആത്മകഥ അംശത്തെപ്പറ്റി ചോദിച്ചതുകൊണ്ട് അതിനെപ്പറ്റി വ്യക്തമായി പറയും. ഇതിനകത്ത് ഇപ്പോഴും ജീവിക്കുന്ന ചില കഥാപാത്രങ്ങൾ ഉണ്ട്, ജീവിച്ചിരിക്കുന്ന കഥാപാത്രങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഒരു നാടിനെപ്പറ്റി പറഞ്ഞു തുടങ്ങുമ്പോൾ അത്തരം ചില അംശങ്ങൾ ധാരാളമായിട്ട് അതിനകത്ത് കടന്നു വന്നിട്ടുണ്ട്. ഇതിനകത്ത് രണ്ട് കഥാപാത്രങ്ങൾ എൻ്റെ ബാല്യകാല സുഹൃത്തുക്കൾ ആയിരുന്നു. അവരുടെ പേര് ഇതിനകത്ത് ഒരു മോനായി എന്ന് പറഞ്ഞൊരു കഥാപാത്രമുണ്ട്, അദ്ദേഹവും മോനി എന്ന് പറഞ്ഞൊരു കഥാപാത്രമുണ്ട്. ഇവർ രണ്ടും വളരെ എൻ്റെ ബാല്യകാല സന്തത സഹചാരികൾ ആയിരുന്നു. അവരിപ്പോഴും സുഹൃത്തുക്കളാണ്. അവർ ഇതിനകത്ത് കടന്നു വരുന്നുണ്ട്. എന്നാൽ കഥ വിശാലമാകുന്നൊരു ഭൂമിക, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കഥ ആ പ്രാദേശികമായി അവിടെ നിൽക്കുന്നില്ല. കഥ വർത്തമാനകാലത്തിൽ സംവദിച്ചുകൊണ്ട് അത് നമ്മളുടെ ഒരുപാട് ദേശങ്ങളിലേക്ക്, ഡൽഹിയിലേക്കുമൊക്കെ ആ കഥയും കഥാപാത്രങ്ങളും വായനക്കാരെ കൊണ്ടുപോകുന്ന ഒരനുഭവമുണ്ട്. ഓസ്ട്രേലിയയിൽ നിന്നൊരു കഥാപാത്രത്തെ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. അങ്ങനെ അതുപോലെ ഇനിയും ഇത് താങ്കളൊരു ക്രിസ്തീയ വിശ്വാസിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് ഞാൻ ജോസഫിനെ ആദ്യമായിട്ട് അറിയുന്നത്. ക്രിസ്തീയ വിശ്വാസത്തെ അവിടെ കാര്യമായിട്ട് എടുക്കുന്ന ഒരു വ്യക്തിയാണ്. വേദപുസ്തകം വായിക്കാനും അതിൻ്റെ കാര്യം ഗ്രഹിപ്പാനും താല്പര്യപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ്. ആ ഒരു നിലയിൽ ഞാൻ ചോദിക്കുകയാണ്, ഈ ഒരു കൃതിയിൽ താങ്കളുടെ വിശ്വാസപരമായ ദർശനം ഏത് തോത് വരെ, ഏത് പരിധി വരെ പ്രതിബിംബിക്കുന്നുണ്ട്? ഒരു ക്രിസ്തീയ ദർശനത്തിൻ്റെ ഒരു അടിസ്ഥാനം സ്നേഹമെന്ന് നമുക്ക് ദർശിക്കാം. പ്രതിഫലം കൂടാതെ അന്യരെ സ്നേഹിക്കുന്ന ഒരു വലിയ മഹത്തായ ദർശനമാകുന്നല്ലോ ക്രിസ്തീയ ദർശനം. ക്രിസ്തു മനുഷ്യർക്ക് വേണ്ടിയാണല്ലോ സ്വന്തം ജീവനം നൽകിയത്. അപ്പം പ്രതിഫലം നമ്മൾ ആഗ്രഹിക്കാതെ സ്നേഹത്തിൻ്റെ സീമാതീതമാകുന്ന സ്നേഹം, അഗാധമാകുന്ന സ്നേഹത്തെ വെളിപ്പെടുത്തുന്ന ഒരു ഇതാണ്. ഈ പുസ്തകത്തിനകത്തും
വർത്തമാനകാലത്ത് നാം വളരെ വൈഷമ്യങ്ങൾ നേരിടുന്ന ഒരു കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ എങ്ങനെ ഒരു ബദലിനെ നമുക്ക് കണ്ടെത്താൻ പറ്റും എന്നുള്ളൊരു അന്വേഷണമുണ്ട്. അപ്പം ദാർശനികന്മാരൊക്കെ അത് തന്നെയാണ് അന്വേഷിച്ചിട്ടുള്ളത്. അപ്പം ക്രിസ്തുവിൻ്റെ ദർശനമാണെങ്കിലും ബുദ്ധൻ്റെ കാലത്ത് ആണെങ്കിലും ഒരു ബദലിലൂടെ മനുഷ്യ വംശത്തിൻ്റെ ഒരു വിമോചനം ആണ് അവരന്വേഷിക്കുന്നത്. ഇതിനകത്തും ഒരതിജീവനം ഇതിനകത്തും ഈ നോവലിനകത്ത് അത്തരം ഒരു ബദലിനെ അന്വേഷിക്കുന്നുണ്ട്. അത് ഞാൻ അടുത്ത യൂണിറ്റുകളിൽ അത് കൂടുതൽ സൂക്ഷ്മമായി പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും താങ്കളുടെ വേദപുസ്തകപരമായ അറിവുകളും അനുഭവങ്ങളും ക്രിസ്തീയ വിശ്വാസ ജീവിതത്തിൻ്റെ സംഘർഷങ്ങളും അതിൻ്റെ പ്രോത്സാഹനങ്ങളും ഒക്കെ ഒരു വലിയ തോതിൽ ഇതിൽ പ്രവർത്തിക്കുന്നുണ്ട്. പുസ്തകത്തിൻ്റെ തുടക്കത്തിൽ അത്തരം ഒരു ഇതിനെ ഒരു കഥാപാത്രത്തെ ഞാനൊന്ന് അവതരിപ്പിക്കുന്നു. അത് കേരളത്തിൻ്റെ ഒരു ജനാധിപത്യ മതേതര മനസ്സിനെ രൂപപ്പെടുത്തുന്നതിൽ, കേരളത്തിൻ്റെ നവോത്ഥാനം എന്ന് വേണം പറയാം, അതിനെ രൂപപ്പെടുത്തുന്നതിൽ വളരെ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ബെഞ്ചമിൻ ബെയ്ലി. അദ്ദേഹം അതുകൊണ്ടാണ് ഞാൻ ഈ ചോദ്യം ചോദിക്കാൻ കാര്യം. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ അദ്ദേഹം ഇവിടെ വളരെ എനിക്ക് തോന്നുന്നു കേരളം അന്ന് വളരെ അപരിഷ്കൃതമാകുന്നൊരു ഭൂവിഭാഗം. സാഹിത്യവും ഭാഷയും മറുഭാഷയും ഒന്നുപോലെ കോർത്തിണക്കിയ ഒരു വ്യക്തിത്വം, അത് അപൂർവമാണ്. അതെ അതെ അതെ. അപ്പം ആ ഒരു പരമ്പര ക്രിസ്തീയ സമൂഹത്തിൽ നിന്ന് തിരോധാനം ചെയ്തോ എന്ന് ഞാൻ വളരെ വേദനയോടെ ചിന്തിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഈ കൃതിയെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്താനായിട്ട് പ്രത്യേകം താല്പര്യം കാണിച്ചതിൻ്റെ കാര്യം, ആ വളരെ വിലയേറിയ പാരമ്പര്യം ഇതാ ഇപ്പോഴും ജീവിക്കുന്നു പ്രവർത്തിക്കുന്നു എന്ന സന്തോഷം, അതിൻ്റെ കാരണം എന്താണ് ചോദിച്ചാൽ, അത് പറഞ്ഞിട്ട് നമുക്ക് തൽക്കാലം ഈ സംഭാഷണം അവസാനിപ്പിക്കാം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ഏതാണ്ട് 10-20 വർഷങ്ങൾക്ക് മുൻപ് വായിച്ചൊരു പുസ്തകം ഇപ്പോൾ എൻ്റെ മനസ്സിൽ വരികയാണ്. അത് ബെർട്രാൻഡ് റസ്സലിൻ്റെ പൊളിറ്റിക്കൽ ഐഡിയൽസ് എന്ന് പറഞ്ഞ പുസ്തകമാണ്. അദ്ദേഹം പറയുന്നത് ആധുനിക ലോകത്തിൽ മനുഷ്യനായി ജീവിക്കണമെങ്കിൽ 3 കാര്യങ്ങൾ വേണം. 1, റീ ഓറിയൻറ്റേഷൻ ഫ്രം ദ ആക്യുസിറ്റീവ് ടു ദ ക്രിയേറ്റീവ്. ഇന്ന് മനുഷ്യന് എല്ലാം പിടിച്ചു പറിക്കണം, എല്ലാം അത്യാർത്ഥിയാണ് എന്ന് കിട്ടണം എന്ന ഈ ഒരു മനുഷ്യ തെണ്ടുകളായി പോവുകയാണ്. അതിൽ നിന്ന് മുക്തി പ്രാപിച്ച് ഇനി എനിക്ക് സർഗാത്മകത പ്രാപിക്കണം, ഐ വോണ്ട് ടു ബി ക്രിയേറ്റീവ് എന്ന് വരിക. അപ്പോൾ 2 പറയുന്നത് ഒരു സെൻസ് ഓഫ് റെവറൻസ് ഫോർ ലൈഫ്. 3 പറയുന്നത് സ്വാതന്ത്ര്യത്തെ പറ്റിയൊരു ദർശനമുണ്ട്. അത് രണ്ടും മാറ്റിവെച്ചിട്ട് സർഗാത്മകത, അതില്ലാത്തവൻ മനുഷ്യനല്ല എന്ന ഒരു തിരിച്ചറിവ്, ഒരു പുരോഹിതനല്ല പറയുന്നത്, ഒരു ഫിലോസഫറാണ് പറയുന്നത്, ബെർട്രാൻഡ് റസ്സലാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹിത്യ സർഗാത്മകപൂർണമായ ഒരു സംസ്കാരം കേരളത്തിലെ ക്രിസ്ത്യാനികൾ കൈവിട്ടുപോയി. അപ്പോൾ ഞാനിപ്പോഴും ഓർക്കുകയാണ് KV സൈമൺ. അപ്പോൾ KV സൈമണെ പറ്റി വന്ന ഒരു പുസ്തകമാണ് ഇത്, ആദ്യത്തെ പുസ്തകമാണ് ഇംഗ്ലീഷിൽ. അത് അമേരിക്കയിൽ ജോലി ചെയ്യുന്നൊരു പ്രൊഫസറാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ KV സൈമനെ നമ്മൾ മറന്നു കളഞ്ഞു. KV സൈമന്റെ വ്യക്തിത്വം അറിഞ്ഞാൽ ഇപ്പോൾ ആളുകൾ അത്ഭുതപ്പെട്ടു പോകും. ആ സർഗാത്മകത നമുക്ക് നഷ്ടപ്പെട്ടു. വിദ്വാൻ കുട്ടിയെ പറ്റി പറയുമ്പോഴും ആ ഒരു സർഗാത്മകത. ഇപ്പം നമ്മൾ സാധു കൊച്ചിന് ദിവസത്തെ പറ്റി പറയും, അതൊരു സർഗാത്മകതയുണ്ട്. അങ്ങനെ നമുക്കൊരു പാരമ്പര്യമൊക്കെ, ഇപ്പം മുപ്പത്തഞ്ചാം മാസം തിരകനാണെങ്കിലും അല്ലെങ്കിൽ കാനമാണെങ്കിലും അങ്ങനെ അനേകം പറ. എന്നാൽ ആ ഒരു സ്രോതസ് ഉണങ്ങി പറ്റിപ്പോയി. ഇപ്പോൾ വാസ്തവത്തിൽ 2 അല്ലെങ്കിൽ 3 എൻ്റെ മനസ്സിൽ വരുന്നുള്ളൂ. ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് സാറ് ജോസഫ് തന്നെയാണ്. അവരുമായിട്ട് വളരെ അടുത്ത് ഈ സാഹിത്യ വേദിയിൽ പ്രവർത്തിക്കാൻ എനിക്ക് അവസരം കിട്ടിയതൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. പിന്നെ നമുക്കറിയാം സക്കറിയാണ്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഇതായിട്ടൊന്നുമില്ല, പിന്നെ ജോസഫിനെയാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ടാണ് ഞാനിത് പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നത്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഞാനിത് ശ്രോതാക്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതെന്ന് ചോദിച്ചാൽ, അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മൾ പ്രകൃതിയിലോട്ട് നോക്കുമ്പോൾ ഒരു മരം അവിടെ നിൽക്കുകയാണ്. മണ്ണിനോടുള്ള ബന്ധത്തിൽ അതിന് ലഭിക്കുന്ന തുച്ഛമായ വളം, അത് മധുരമുള്ള പഴമായിട്ട് മാറ്റുകയാണ്, അല്ലെങ്കിൽ പൂവായിട്ട് മാറ്റുകയാണ്, മനുഷ്യർ നൽകുന്ന തണലായിട്ട് നിൽക്കുകയാണ്.
അപ്പോൾ നമുക്ക് തീരെ മോശമായത് പ്രാപിച്ചാൽ അതുകൊണ്ട് മഹനീയമായത് ഉണ്ടാക്കാം, അതാണ് സർഗാത്മകത. അത് പ്രാപിക്കുന്ന ഒരു വ്യക്തിത്വം അത് അതുല്യമാണ്. ഇത് പ്രത്യേകിച്ച് സുറിയാനി ക്രിസ്ത്യാനി മറന്നുപോയി. കാരണം നമ്മൾ ഈ ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി അതിൻ്റെ പുറകെ ഓടി, അവിടെ പോയി പൈസ ഉണ്ടാക്കി, ഇവിടെ പോയി പൈസ ഉണ്ടാക്കി, പിന്നെ പൈസ കൊതിക്കുന്ന മാത്രം കൊതിക്കാൻ മാത്രം അറിയാവുന്ന ഒരു മതഭ്രാന്തുണ്ടാക്കി. ഇതുകൊണ്ട് മനുഷ്യത്വം തീരെ അധപ്പതിച്ചു. ഞാൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ വേദന, ഞാനൊരു അധ്യാപകനായിരുന്നു, ഒരു അധ്യാപകൻ എന്ന നിലയിൽ എൻ്റെ ദൗത്യം എന്തായിരുന്നു? ടു ബിൽഡ് അപ്പ് ലൈഫ്. ഈശോൻ്റെ ദൗത്യം അതായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ആ മേഖലയിൽ നമുക്ക് സംഭവിച്ച വലിയ ഇടിവ് എന്നെ എപ്പോഴും നൊമ്പരപ്പെടുത്തുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കൃതികൾ കാണുമ്പോൾ എൻ്റെ മനസ്സ് നൃത്തം ചെയ്യുകയാണ്. വാസ്തവത്തിൽ ഇതെൻ്റെ ആത്മാവിൻ്റെ സംഗീതമാണ്. അപ്പോൾ അത് ജനങ്ങൾ അനുഭവിക്കണമെന്ന വ്യഗ്രതയിലാണ് ഇങ്ങനെയൊരു സംഭാഷണം ചെയ്യാമെന്ന് ഞാൻ തീരുമാനിച്ചതുകൊണ്ട് അതിനുവേണ്ടി കോട്ടയത്ത് നിന്ന് കഷ്ടപ്പെട്ട് ഇവിടെ വന്ന ജോസഫിനെ ഞാൻ വീണ്ടും എൻ്റെ സന്തോഷം അറിയിക്കുകയാണ്. ഞാൻ ശ്രോതാക്കളോട് വീണ്ടും പറയുന്നു, ജോസഫിന് ഒരു കുടുംബമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് ടെസ്സി എന്നാണ്. അത് ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വളരെയധികം പ്രോത്സാഹനം നൽകുകയും ഈ ഒരു ദൗത്യത്തിൽ കൂടെ നിന്ന് ഒരത്താണിയായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ടെസ്സി. അവർക്ക് രണ്ട് മക്കളാണ്, ജോസഫിനും ടെസ്സിക്കും രണ്ട് മക്കളാണ്. മൂത്ത മകൻ്റെ പേര് ആൻലോൺ എന്നാണ്, മകളുടെ പേര് ഐലീൻ എന്നാണ്. അവരിന്ന് വരേണ്ടതായിരുന്നു, പക്ഷേ ആൻലോണിന് നല്ല സുഖമില്ലാതെ പനി ആയതുകൊണ്ട് വരാൻ സാധിച്ചില്ല. എന്നാൽ ജോസഫും ടെസ്സിയും എൻ്റെ കൂടെയുണ്ട്. അതിലുള്ള വലിയ സന്തോഷം ഞാൻ രേഖപ്പെടുത്തുകയാണ്. തൽക്കാലം ഈ സംഭാഷണം ഞാൻ ഇവിടെ ഉപസംഹരിക്കുന്നു. ഇനിയും അടുത്ത യൂണിറ്റുകളിൽ ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തെ കൂടുതൽ സൂക്ഷ്മമായി പരിശോധിച്ച് അതിനെപ്പറ്റിയുള്ള എഴുത്തുകാരൻ്റെ ആശയങ്ങളും പ്രതികരണങ്ങളും നമുക്ക് അറിയുവാനിടയാകും. ഈ പരമ്പരയിൽ ഏതാണ്ട് 4-5 വീഡിയോകളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ നിങ്ങൾ കൃത്യമായി പങ്കെടുക്കണമെന്ന് എല്ലാവരോടും സ്നേഹത്തോടെ വിനയത്തോടെ അപേക്ഷിച്ചുകൊണ്ട് തൽക്കാലം ഇത് ഉപസംഹരിക്കുന്നു.